വികസനം മുടക്കാൻ ഉമ്മാക്കി കാണിച്ചെത്തുന്നവരോട് ഒന്നേ പറയാനുള്ളൂവെന്നും വിരട്ടലൊന്നും വേണ്ട എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് പിടിവാശിയോ ദുർവാശിയോ ഇല്ലെന്നും വികസനങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നും CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കവേ മുഖ്യമന്ത്രി ആരോപിച്ചു. വികസന പദ്ധതികളെ ചില ഉമ്മാക്കി കാട്ടി അങ്ങ് വിരട്ടാൻ നോക്കുന്നവരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ആ വിരട്ടൽ ഒന്നും വേണ്ട, അതൊന്നും ചിലവാകുന്ന കാര്യമല്ല. നാട് മുന്നോട്ട് പോകണം, നാട്ടിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം വലിയ തോതിൽ മെച്ചപ്പെടണം, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ വർദ്ധിച്ചു വരണം, അതിനുതകുന്ന പദ്ധതികൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവരെല്ലാം ചെറിയ കൂട്ടരാണ്, ഇവർക്കാണ് ശക്തിയെന്ന് കരുതണ്ട. നമ്മുടെ നാട്ടിലെ ജനങ്ങളൊന്നും ഇവരുടെ കൂടെയല്ല, ജനങ്ങൾ ശബ്ദിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആവശ്യമായി വരുമ്പോൾ അവർ ശബ്ദിക്കും, അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല. അതാണ് ഈ നിക്ഷിപ്ത താല്പര്യക്കാരോട് പറയാനുള്ളത്. അർദ്ധ അതിവേഗ റെയിൽ 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് കാസർഗോഡേക്കും എത്താൻ കഴിയുന്നവരാണ്. എറണാകുളത്തു നിന്ന് കേരളത്തിന്റെ ഏത് ഭാഗത്തും 2 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുന്നവരാണ്. ഇത് വന്നാൽ കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വരുന്ന മാറ്റത്തിന്റെ ഭാഗമായി വരുന്ന വികസനം വളരെ വലുതല്ലേ? അതിന്റെ ഭാഗമായി പുതിയ സംരംഭങ്ങൾ, അതിലൂടെ ലഭിക്കുന്ന തൊഴിലവസരങ്ങൾ, അതാർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയോ? നാടിനെതിരായ ശക്തികൾക്ക് മാത്രമേ ഇതിനെല്ലാം എതിരെ നിൽക്കാൻ കഴിയൂ. ഒരു കാര്യമേ വ്യക്തമാക്കാനുള്ളൂ, ഞങ്ങൾക്ക് അനാവശ്യമായ ദുർവാശിയൊന്നുമില്ല. പക്ഷെ സർക്കാർ എന്തിനാണ്? അത് പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. സർക്കാരെ നാടിനെ മുന്നോട്ട് നയിക്കാൻ ബാധ്യപ്പെട്ടതാണ്. അത്തരമൊരു ഘട്ടത്തിൽ നിക്ഷിപ്ത താല്പര്യത്തോടെ എതിർക്കാൻ വരുന്ന ശക്തികൾക്ക് കീഴ്പ്പെടലാണോ വേണ്ടത്? ഇപ്പോൾ ഒരു അനുഭവം പറയാം. ദേശീയപാതാ വികസനം വലിയ തർക്കം. കേരളത്തിൽ എത്ര മീറ്റർ വീതി? ഒന്നും ചെയ്യുന്നില്ല. ആ കാലത്ത് UDF സർക്കാർ ഒരു യോഗം വിളിച്ചു. അന്നത്തെ CPM സെക്രട്ടറി എന്ന നിലക്ക് ആ യോഗത്തിൽ ഞാനും പങ്കെടുത്തു. ആ യോഗം ഏകണ്ഠമായി തീരുമാനിച്ചു 45 മീറ്റർ വീതിയിൽ സ്ഥലമെടുക്കണം. സർവസമ്മതം. നടന്നോ? എന്തേ നടക്കാതിരുന്നത്? UDF സർക്കാർ അത് നടപ്പാക്കാൻ തയ്യാറായില്ല. മറ്റു പലതുമുണ്ട്, ഗെയിൽ പൈപ്പ് ലൈൻ ഉണ്ട്, കൂടം കൂടത്ത് വൈദ്യുതി വലിച്ചു വരുന്ന എടമൺ കൊച്ചി പവർ ഹൈവേ ഉണ്ട്, അങ്ങനെ പലതുമുണ്ട്. എല്ലാം ഇപ്പോൾ നടന്നില്ലേ? എങ്ങനെ നടന്നു? ഈ നിക്ഷിപ്ത താല്പര്യക്കാർക്ക് വഴങ്ങില്ല എന്ന നിലപാട് LDF സർക്കാർ എടുത്തു. അത് വാശിയോ പിടിവാശിയോ ദുർവാശിയോ അല്ല, ഈ നാട് മുന്നോട്ട് പോകണമെന്ന നിർബന്ധ ബുദ്ധി തന്നെ. അപ്പൊ അതേ നിലപാട് എല്ലാ കാര്യങ്ങളിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം നാടിന്റെ പുരോഗതിക്കാണത്. പ്രശ്നങ്ങൾ വല്ലതുമുണ്ടോ? ചിലപ്പോൾ ഒരു സ്ഥലം എടുക്കേണ്ടി വരുന്നു, അതിൻ്റെ ഭാഗമായി ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം.
നല്ല രീതിയിലുള്ള പരിഹാര നടപടികൾ നമുക്ക് സ്വീകരിക്കാം. നഷ്ടപരിഹാരം വലിയ തോതിലാണ് നൽകുന്നത്. പുനരധിവാസ പാക്കേജ് വലിയ തോതിലാണ്. ഇപ്പോൾ നടപ്പാക്കിയ പദ്ധതികളുടെ ഭാഗമായി ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നവർക്ക് പരാതിയില്ലല്ലോ. അവർ നല്ല മനസ്സോടെ ഭൂമി വിട്ടുകൊടുക്കുകയല്ലേ. ഇതാണ് നാടിന്റെ അനുഭവം. മലയാളം ടെലിവിഷൻ പാലക്കാട്. ചില നിമിഷങ്ങളിൽ ജീവിതം മനോഹരമായ ഒരു കവിതയാകും. കൊച്ചു കൊച്ചു വിസ്മയങ്ങളുടെ നിമിഷങ്ങൾ, വിജയത്തിന്റെ നിമിഷങ്ങൾ, അഭിമാനത്തിന്റെ നിമിഷങ്ങൾ. ആഘോഷത്തിന്റെ നിമിഷങ്ങൾ, ചിലപ്പോൾ നമ്മളുടേത് മാത്രമായ ചില നിമിഷങ്ങൾ. കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആഘോഷമാക്കൂ ജീവിതത്തിലെ ഓരോ നിമിഷവും.